ഹരിയാനയിൽ കോൺഗ്രസ് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ദരിദ്രർക്കും കർഷകർക്കും വേണ്ടിയുള്ള സർക്കാർ കോൺഗ്രസ് രൂപീകരിക്കുമെന്ന് ഉറപ്പാണ് സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും സ്നേഹത്തിന്റെ കട തുറക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നൂഹിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇത് സ്നേഹവും വിദ്വേഷവും തമ്മിലുള്ള പോരാട്ടമാണെന്നും കോൺഗ്രസ് സ്നേഹം പ്രചരിപ്പിക്കുമ്പോൾ ബിജെപി വിദ്വേഷം പരത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എവിടെ പോയാലും വിദ്വേഷം പരത്താനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നത് ഏത് സംസ്ഥാനത്ത് പോയാലും ഭാഷ മതം ജാതി എന്നിവയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനം സാഹോദര്യമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വെറുപ്പിനെയും വിദ്വേഷത്തെയും പരാജയപ്പെടുത്തി രാജ്യത്ത് സ്നേഹവും സാഹോദര്യവും ഐക്യവും വിജയിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യം പുരോഗമിക്കണമെങ്കിൽ സ്നേഹവും സാഹോദര്യവും നിലകൊള്ളണം സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹം പോലെ കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്നും ഗാന്ധി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല മുമ്പ് മോദിജി അൻപത്തിയാറഞ്ചിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചത് നമ്മുടെ ഭരണഘടനയാണെന്നും എന്നാൽ അതിനെ ആക്രമിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന നിലനിൽക്കുന്നില്ലെങ്കിൽ ഭൂമിയും പണവും വെള്ളവും അപ്രത്യക്ഷമാവുകയും ചിലരുടെ കൈകളിലേക്ക് മാത്രം ഇതെല്ലാം പോകുമെന്നും രാഹുൽ പറഞ്ഞു വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ ഹരിയാനയെ എങ്ങനെയാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചതെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇഷ്ടക്കാരായ ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകളുടെ പതിനാല് ലക്ഷം കോടി രൂപയുടെ കടം അദ്ദേഹം എഴുതിത്തള്ളി എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കടം എഴുതിത്തള്ളിയോ എന്നും രാഹുൽ ചോദിച്ചു ബി ജെ പി എന്തു ചെയ്താലും അത് ഭരണഘടനയെ ദുർബലപ്പെടുത്താനാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടി ക്രിക്കറ്റ് താരം വീരേന്ദ്രസേവാങ്ങും പ്രചരണത്തിനിറങ്ങി ദോഷാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ ആനന്ദ് ചൌധരിക്ക് വേണ്ടിയാണ് സേവാങ് വോട്ട് തേടിയത് അനിരുത് ചൌധരി തന്റെ സഹോദരൻ എന്നാണ് സേവാങ് അഭിസംബോധന ചെയ്തത് മുൻ ഹരിയാന മുഖ്യമന്ത്രി ബൻസി മകനും മുൻ ബിസി അധ്യക്ഷനുമായ രൺബീർ മഹേന്ദ്രയുടെ മകനുമാണ് ആനന്ദ് ചൌധരി തന്റെ ബന്ധു കൂടിയായ ശ്രുതി ചൌധരിക്കെതിരെയാണ് ആനന്ദിന്റെ പോരാട്ടം ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് ഒക്ടോബർ എട്ടിന് ഫലം പ്രഖ്യാപിക്കും ഇത്തവണ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ം ശക്തമാണെന്നതും തങ്ങള്ക്ക് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് ബിജെപിയിലെ വിമത നീക്കത്തിലും കോണ്ഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തുകയാണ്